കണ്ണൂർ പാലത്തായി കേസിൽ അന്വേഷണ സംഘം വിപുലീകരിച്ചു രണ്ട് വനിതാ ഐപിഎസ് ഓഫീസർമാർ അടങ്ങുന്നതാണ് പുതിയ സംഘം കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപ കണ്ണൂർ നർക്കോട്ടിക്സ് ബ്യൂറോ എഎസ്പി രേഷ്മ രമേഷ് എന്നിവരെയാണ് ഉൾപ്പെടുത്തിയത് ഇവരുടെ നേതൃത്വത്തിൽ വീണ്ടും പെൺകുട്ടിയുടെ മൊഴിയെടുത്തേക്കും അർജുൻ മട്ടന്നൂർ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് അർജുൻ അന്വേഷണ സംഘം വിപുലീകരിച്ചിരിക്കുകയാണോ പാലത്തായി കേസിൽ എന്താണ് വിവരങ്ങൾ പാലക്കായ് പീഡന കേസിൽ തുടരന്വേഷണത്തിന് കോടതി അനുമതി നൽകിയതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം വിപുലീകരിച്ചത് രണ്ട് ഐപിഎസ് വനിതാ ഐപിഎസ് ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിയാണ് അന്വേഷണ സംഘം വിപുലീകരിച്ചിട്ടുള്ളത് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപ കണ്ണൂർ നർക്കോട്ടിക്സ് ബ്യൂറോ എഎസ്പി രേഷ്മ രമേശ് എന്നിവരാണ് സംഘത്തിലുള്ളത് വനിതാ ഐപിഎസ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പെൺകുട്ടിയുടെ മൊഴിയെടുക്കും പോക്സോ ചുമത്തണോ എന്ന കാര്യത്തിലും കുട്ടിയുടെ മൊഴി നിർണായക ഘടകമാകും കേസിന്റെ തുടരന്വേഷണം ഈ തിങ്കളാഴ്ച ആരംഭിക്കും പെൺകുട്ടിയുടെ മൊഴിയും സാഹചര്യ തെളിവുകളും തമ്മിൽ വൈരുദ്ധ്യം ഉണ്ട് ഇതാണ് ഇത്തരത്തിൽ അന്വേഷണത്തിൽ ഇപ്പോൾ ഭാഗിക കുറ്റപത്രത്തിൽ പോക്സോ ഇല്ലാതാവാൻ കാരണം പെൺകുട്ടിയെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ച് തെറ്റായ മൊഴി നൽകാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് രണ്ട് വനിതാ ഐപിഎസ് ഉദ്യോഗസ്ഥരെ കൂടി അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിലവിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വലിയ അപാകതകൾ ഉണ്ടെന്ന് കാട്ടി തുടരന്വേഷണം വേണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം പരിഗണിച്ചാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത് ബിജെപി നേതാവും അധ്യാപകനുമായ സുനിൽ പത്മരാജനാണ് കേസിലെ പ്രതി അർജുൻ മട്ടന്നൂർ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്